മലപ്പുറത്ത് വീണ്ടും നിപ്പയെന്ന് സംശയം. വണ്ടൂരിലെ യുവാവിന്റെ മരണം നിപ്പ മൂലം എന്നാണ് സംശയിക്കുന്നത്. ബാംഗ്ലൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. സി വി അനുമോദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, പൂനെയിൽ നിന്നുള്ള ഫലം വരുമ്പോൾ മാത്രമാണ് സ്ഥിരീകരണമുണ്ടാകൂ, എത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒന്നാണിത്? അഭിലാഷ്, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വണ്ടൂർ നടുവത്ത് സ്വദേശിയായ 23-കാരൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. ഇയാളുടെ സാമ്പിളിന്റെ പ്രാഥമിക ഫലമാണ് ഇപ്പോൾ നിപ്പ എന്ന് സംശയിക്കുന്ന തരത്തിൽ വന്നിരിക്കുന്നത്. ഇത് സ്ഥിരീകരിച്ചിട്ടില്ല, സ്ഥിരീകരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ എത്തിയിട്ടുമില്ല. പക്ഷേ ഒരു സംശയം എന്ന നിലയ്ക്കാണ് വിദഗ്ധർ ഇത് പങ്കുവച്ചിരിക്കുന്നത്. ഇയാൾ ബാംഗ്ലൂരുവിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇയാൾ നാട്ടിലെത്തിയത്. ഇയാൾക്ക് പനിയുണ്ടായിരുന്നു, കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു. തുടർന്ന് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാഹചര്യങ്ങൾ കൂടുതൽ മോശമായതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് നിപ്പയാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. കോഴിക്കോട് നിന്നും അത്തരത്തിലൊരു സൂചന ലഭിച്ചു. പക്ഷേ അത് സ്ഥിരീകരിക്കണമെങ്കിൽ കൂടുതൽ പരിശോധനാ ഫലങ്ങൾ വരേണ്ടതുണ്ട് എന്ന തരത്തിലാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ജില്ലാ ഭരണകൂടം മുൻപത്തെ അനുഭവങ്ങൾ മുൻനിർത്തി വേണ്ട മുൻകരുതൽ നടപടികൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. 2 മാസം മുൻപാണ് മലപ്പുറത്ത് നിപ്പ ബാധ സ്ഥിരീകരിക്കുകയും ഒരു കുട്ടി മരിക്കുകയും ചെയ്തത്. അപ്പോൾ 6 മേഖലയ്ക്ക് അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നടുവത്തെ എന്ന സ്ഥലവും. പക്ഷേ നിലവിൽ ഇയാൾ ബാംഗ്ലൂരുവിലായിരുന്നു കുറച്ച് മാസങ്ങൾ എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ മലപ്പുറം കേന്ദ്രീകരിച്ചാണോ ഈ ഇത്തരത്തിലൊരു രോഗബാധ ഉണ്ടെങ്കിൽ അതിന്റെ ഉറവിടം എന്ന് നമുക്കൊന്നും സ്ഥിരീകരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. കാരണം ഇയാൾ കുറെ ദിവസങ്ങളായി ബാംഗ്ലൂരിലാണ് ഉള്ളത്. എന്തുതന്നെയാണെങ്കിലും ഇത് ഔദ്യോഗികമായിട്ട് ഇതിന്റെ ഫലം വരട്ടെ, അതിനുശേഷം കൃത്യമായ കാര്യങ്ങൾ പങ്കുവെക്കാമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. അഭിലാഷ്. വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്നും സി വി അനുമോദ്.